കർമ്മന്യൂസിലേക്ക് സ്വാഗതം. സി പി എമ്മിനെ വിടാതെ കഷ്ടകാലം തുടരുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിലം പരിശായിട്ടും ജനങ്ങളുടെയും പ്രവർത്തകരുടെയും രോഷം വർദ്ധിക്കുന്ന കാര്യങ്ങൾ അരങ്ങേറുകയാണ്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്ന ബലാത്സംഗ കേസും ആന്തൂർ ദുരന്തവും ഇപ്പോൾ സി പി എമ്മിനെ അടിമുടി ഉലച്ചിരിക്കുകയാണ്. കൂനിന്മേൽ കുരു പോലെ ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങളും വിഷയങ്ങളും പാർട്ടിയെ കൂടുതൽ അപകടത്തിലാക്കുന്നു. ശബരിമല വിഷയം മുതലാണ് സി പി എമ്മിന് കാലക്കേടുകൾ തുടങ്ങുന്നത്. കൂടെ നിന്ന ഒരു വലിയ സമൂഹം തന്നെ എതിരായി. തിരഞ്ഞെടുപ്പിൽ ചുട്ട പ്രതികരണം കൊടുത്തപ്പോൾ ഫലം വന്നുകഴിഞ്ഞും പാർട്ടിയിൽ ദുരന്തങ്ങൾ തുടരുകയാണ്. ഒടുവിൽ ആന്തൂർ നഗരസഭാ അധ്യക്ഷയുടെ കടുംപിടുത്തം ഒറ്റ കാരണത്താൽ 16 കോടി രൂപ മുടക്കി ബിസിനസ് തുടങ്ങിയ പ്രവാസി ആത്മഹത്യ ചെയ്തപ്പോൾ സ്വന്തം സൈബറിടങ്ങൾ പോലും പ്രതികരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗമായ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയാണ് ആന്തൂർ നഗരസഭയിലെ വിവാദ നായിക ശ്യാമള. ഇവരെ എടുത്ത് കടലിൽ ഇടുമെന്നും പോരാളി ഷാജി എന്ന സി പി എം സൈബർ പേജ് വരെ പറഞ്ഞു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറെക്കുറെ സമ്പൂർണമായ പരാജയത്തിനും പിറകെ വന്ന ധാർമ്മിക പരാജയങ്ങൾക്കും പാർട്ടിക്കെതിരെ വിമർശനമുയരുകയാണ്. എന്തു ന്യായീകരണം പറഞ്ഞാലും ഒന്നും ജനം വിശ്വസിക്കുന്നില്ല. അതിനാൽ തന്നെ ന്യായീകരണത്തിന് നിൽക്കാതെ നേതാക്കളും പാർട്ടി ഫോറങ്ങളും വരെ ഇപ്പോൾ ജനത്തിനൊപ്പം നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയായ ശ്യാമളയ്ക്കെതിരെ പ്രതികരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശം പോലും മറികടന്നു എന്നതാണ് ശ്യാമളയ്ക്കെതിരെ പറയുന്നത്. ഭർത്താവിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന ലേബൽ ശ്യാമളയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പിന്നിൽ വളമായിട്ടുണ്ട്. ആ ധാർഷ്ട്യവും മറ്റുമാണ് പ്രവാസി ബിസിനസ്സുകാരന്റെ മരണത്തിലേക്കും നയിച്ചത്. പറഞ്ഞു നിൽക്കാനാവാത്ത വിധം ഒന്നിനു പിറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളിൽ അണികൾ മാത്രമല്ല നേതാക്കളും അസ്വസ്ഥരാണ്. നേതാക്കളും ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇതെല്ലാം ഉണ്ടാക്കിയതാകട്ടെ പാർട്ടിയിലെ കണ്ണൂർ ലോബി നേതാക്കൾ. എന്നും പാർട്ടിയുടെ സൽപ്പേരു കളയാനും ശബരിമലയിലടക്കം ചീത്തപ്പേരുണ്ടാക്കിയതും കണ്ണൂർ നേതാക്കളുടെ ധാർഷ്ട്യമായിരുന്നു. ഇപ്പോൾ എല്ലാം പാർട്ടി മുഴുവനായി അനുഭവിക്കുകയാണ്. കണ്ണൂർക്കാരായ നേതാക്കളെ പറ്റി ധാർഷ്ട്യക്കാരെന്ന ആക്ഷേപം മറ്റു ജില്ലകളിൽ പരക്കെയുണ്ട്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകനെതിരെ ഉയർന്ന പീഡന പരാതിക്ക് പിന്നാലെ ആയതിനാൽ വിഷയത്തിൽ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലായി. പാർട്ടി സെക്രട്ടറിക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കിലും കുടുംബാംഗങ്ങളെ കുറിച്ച് പല തവണയായി ഉയരുന്ന ആക്ഷേപത്തിൽ പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉയർന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറുന്നു എന്ന് പോലും ചർച്ചകൾ പുറത്തുവരുന്നു. പിണറായിക്കു ശേഷം മുഖ്യമന്ത്രി പദം വരെ പ്രതീക്ഷിച്ച നേതാവായിരുന്നു കോടിയേരി. എന്നാൽ ഇപ്പോൾ സ്വന്തം മകന്റെ കേസിൽ പുറത്തുപോലും പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറല്ല. മാധ്യമങ്ങളെ പോലും കാണുന്നില്ല. അത്രയേറെ ദുഃഖിതനാണ്. എന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിലും ശബരിമല യുവതി പ്രവേശനത്തിലുമൊക്കെ ചുക്കാൻ പിടിച്ച കോടിയേരി ബാലകൃഷ്ണനും പാർട്ടിയെ പോലെ രാഷ്ട്രീയ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും വലിയ തകർച്ചയാണ് നേരിടുന്നത്. പാർട്ടി സെക്രട്ടറിയെ നിശബ്ദനാക്കിയ വിവാദങ്ങൾ പാർട്ടിക്ക് കൂടി ക്ഷീണമുണ്ടാക്കി. മറ്റൊരു പ്രധാന കാര്യം വടകരയിൽ മത്സരിച്ച മുൻ സി പി എം നേതാവ് നസീറിനെതിരെയുള്ള വധശ്രമമാണ്. ഇതിന്റെ ഊരാക്കുടുക്കിൽ നിന്നും ഇനിയും പാർട്ടിക്ക് രക്ഷപ്പെടാനായിട്ടില്ല. കാലക്കേടുകൾ കൊണ്ട് സി പി എം വലയുകയാണ്. ദുരന്തങ്ങൾ പാർട്ടിക്ക് ഒന്നൊന്നായി വരുന്നു. പ്രവർത്തകരാകെ നിരാശയിൽ എന്നു മാത്രമല്ല കടുത്ത ദേഷ്യത്തിലും കൂടിയാണ്. ഇത് പാർട്ടിക്ക് വൻതോതിൽ വോട്ട് ചോർച്ചയും അണികളെ നഷ്ടപ്പെടാനും ഇടയാക്കും. വലിയ തകർച്ചയിലേക്ക് പാർട്ടി നീങ്ങുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ അയ്യപ്പസ്വാമിമാർ ശപിച്ച അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആകുമോ പിണറായി വിജയൻ സർക്കാർ എന്നും ചോദ്യമുയരുന്നു. ശാപമേറ്റ പോലെ തന്നെയാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകളും പാർട്ടിക്കുണ്ടാകുന്ന വലിയ ക്ഷതവും. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.